டு மை சேனல் அன்பாக்சிங் டியூட். ஏ அப்போ எல்லா மச்சமாக இருக்கும் எல்லாருக்கும் எல்லாருக்கும் சுவாகம். ஓகே அப்போ இந்த வீடியோ இந்த கிட்டுக்காச்சு தி பெஸ்ட் ஃபன்னாக அப்ளிகேஷன் நீங்கள் பரிச்சுப்படுத்தாது. இது ஒரு விதம் எல்லா கேட்டகரியில் ஆப்புகளையும் அப்ளிகேஷன்ஸும் ஞாபகம் பிடிச்சதுலேட்டு, அதாவது ஃபன்னாயிட்டுள்ள அதுபோல் க்ரியேட்டிவ் ஆகிட்டுள்ள நல்ல அடிப்பொழி கிட்டுக்காச்சு ஆப்ஸ் ஆன் ஐ மீன் பெஸ்ட் ஆப்ஸ் ஆன். நீங்கள் எனக்கு எந்தாலும் இஷ்டப்படும் இப்போ தான் லைக் அடிக்கா. ஞா சாதாரண 5 மணிக்கான வீடியோ அப்லோட் ஆயிரு. ஸோ இந்த ஞாபகம் ஜஸ்ட் ஒன்று மிஸ் செய்த ஒரு லைவ் ஒக்கே வந்து லைவ் வந்தாரு பொழிஞ்சு எட்டங்கேராய் ഞാൻ അപ്പം തന്നെ ലൈവ് ഡിലീറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ആ ഒരു യൂട്യൂബിൽ നിന്ന് ലൈവ് ഡിലീറ്റ് ആയിട്ടില്ലായിരുന്നു. കുറേ പേര് മെസ്സേജ് അയക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത്. എൻ്റെ ഫേക്ക് അക്കൗണ്ട് അൺബോക്സിനോട് പറഞ്ഞിട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. സോ അതൊന്നും ഞാനല്ല, അവൻ എന്തെങ്കിലും അയച്ചിട്ട് ഞാൻ ഉത്തരവാദിയല്ലോ. ഓക്കെ സോ ആ വീഡിയോ ഈ ഒരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പം തന്നെ ലൈക്ക് അടിക്കാൻ മറക്കണം. ഓക്കെ കിട്ടിക്കാച്ച അപ്ലിക്കേഷനെ കഴിച്ച് നമുക്ക് വേഗം വീട്ടിലേ പോകും. ഓക്കെ സോ അപ്പോൾ ഏതായാലും വീഡിയോ പല പല സ്ഥലത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, കുറച്ച് വേറെ സ്ഥലത്ത് നിന്ന് കുറച്ച് വേറെ സ്ഥലത്ത് അങ്ങനെ അങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഡിഫറൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ചു. ഓക്കെ അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ്റെ പേര് വെച്ചാൽ വൈഫൈ AR എന്നാണ്. ഓക്കെ അതായത് AR വൈഫൈ, ഇത് നിങ്ങൾക്ക് AR എനേബിൾ ആണ്, അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. വൈഫൈ AR എന്ന് മീൻസ് എന്താ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നെറ്റോ അല്ലെങ്കിൽ വൈഫൈ അല്ലെങ്കിൽ സിഗ്നൽ ആ മൂന്നെണ്ണം ഈ ആപ്പിൽ വർക്ക് ചെയ്യും. ഓക്കെ ഇപ്പോൾ എൻ്റെ ഇവിടെ വൈഫൈ ഉണ്ട്. സോ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വൈഫൈ കിട്ടുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ സ്പീഡ് ഏതാണെന്ന് മനസ്സിലാക്കണേ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ എനിക്കിതിൽ AR ഐ മീൻ ലൈവായിട്ട് കാണാൻ കഴിയും ഏറ്റവും കൂടുതലുള്ള സ്പീഡുള്ള സ്ഥലം ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങളെ കേസാണ് ഇപ്പം എന്താ നിങ്ങളെ വീട്ടിൽ സിഗ്നൽ അല്ലെങ്കിൽ റേഞ്ച് ഓക്കെ അങ്ങനെ ഏതെങ്കിലും സംഭവം നിങ്ങൾക്ക് വീട്ടിൽ കുറവാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ അതിൽ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്പീഡ് കിട്ടും. അങ്ങനത്തെ കുറേ സ്പോട്സ് ഉണ്ട്, എല്ലാ വീട്ടിലും ഒരു സ്പോട്ട് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു മൂലയിലായിരിക്കും അല്ലെങ്കിൽ കട്ടിൻ്റെ അടിയിലായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഒരു സ്പോട്ട്. ഓക്കെ ആ സ്പോട്ട് നിങ്ങൾക്ക് ഇതിൽ ലൈവായിട്ട് ഇങ്ങനെ ക്യാമറ എടുത്ത് ഇങ്ങനെ പോയി 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 ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് അവിടെ കൂടുതലായിട്ട് കാണാം. സോ അത് നിങ്ങൾക്ക് അവിടെ ഫിക്സ് ചെയ്യാം. എന്നിട്ട് അവിടെ ഇരുന്ന് നെറ്റ് കളിക്കുക അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കോൾ വിളിച്ച് കഴിഞ്ഞാൽ പക്കാ കൂടുതൽ ഐ മീൻ പക്കാ സ്പീഡിൽ നിങ്ങൾക്ക് എല്ലാ പരിപാടിയും നടക്കും. അങ്ങനത്തെ ഒരു AR ആയിട്ടുള്ള വെറൈറ്റി സംഭവമാണ്. ഇതിൻ്റെ വേറെ ടൈപ്പ് ആപ്പ് ഉണ്ട്, പക്ഷേ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോ ഇത് ഡൗൺലോഡ് ചെയ്യാൻ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക, താല്പര്യം ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ ആൻറ്റി തിഫ്ത് എന്നാണ് ഇതിൻ്റെ പേര്. ഇതെന്താ വെച്ചാൽ നിങ്ങളെ ചാർജ്, ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞു തന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ചാർജിൽ ഫോൺ ഇടുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ മൂന്നാൾക്കാരുണ്ട്. ഓക്കെ നിമ്മുണ്ട്, ഞാനുണ്ട്, അനിയത്തിയുണ്ട്. സോ മൂന്നാൾക്കും ഫോണുണ്ട്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഫോൺ ചാർജ് കുത്തിയിട്ടാണെങ്കിൽ എൻ്റെ അനിയത്തി എന്നിട്ട് എന്ത് ചെയ്യും, ആ ചാർജർ ഊറിയിട്ട് അവൾ കുത്തിടും. നമ്മളൊരു മണിക്കൂർ ഐ മീൻ എൻ്റെ ഫോൺ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ നമ്മളിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫോൺ വന്ന് നോക്കുമ്പോൾ ഡാം ബ്രോ നമ്മുടെ ഫോൺ സൈഡിലുണ്ട്, ആരുടെ ഫോൺ ഉണ്ട് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഹെഡ് ബ്രേക്കിംഗ് മൂവ്മെൻ്റ് ആണ്. കാരണം നമ്മൾ അത്രയും നേരം അത് ചാർജ് കയറുന്നുണ്ടല്ലോ, ആ ഒരു സംഭവമല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് ലൈക്ക് ഇപ്പോൾ ചാർജ് കുത്തിയിട്ട് സ്വിച്ച് ഇടാതെ പോയി കഴിഞ്ഞാൽ അവസ്ഥ ഇതുണ്ട്. അതൊരു ഡിസാസ്റ്റർ ദുരന്തമാണ് ഗൈസ്. ഒന്ന് രണ്ട് ദിവസത്തെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കരുത്. അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒരു ഓക്കെ മാത്രം അമർത്തിയാൽ മതി. ഓക്കെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചാർജിലിട്ട് പോകുമ്പോൾ ഈ ഒരു സംഭവം ഓട്ടോമാറ്റിക്കലി ഓൺ ആകും. ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു പാസ്വേഡ് വെക്കാൻ പറയും, ഒറ്റ ടൈം ഒരു പാസ്വേഡ് വെച്ച് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ അതൊരു സെറ്റപ്പിനാണ്. ഓക്കെ അങ്ങനെ നിങ്ങൾ പാസ്വേഡ് ഒക്കെ ചെയ്ത് നിങ്ങളിപ്പോൾ ചാർജിലിട്ട് അവിടെ ഫോൺ വെച്ച് പോയി, വേറെ ആരെങ്കിലും സ്വിച്ച് ഓഫ് ആക്കി അല്ലെങ്കിൽ ആ സാധനം ഊരിയിട്ട് വേറെ ആരെങ്കിലും ഫോണിൽ കണക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉടായ്പ പരിപാടി അവിടെ നടക്കുന്നുണ്ട്, അത് നിർത്താണ്ട് അല്ലാതെ അടിക്കും. ഓക്കെ അതായത് ഒരു വല്ലാത്തൊരു സൈറൺ, പോലീസിൻ്റെ സൈറൺ നോക്കുക, അതേമാതിരി നല്ല രീതിയിൽ നല്ല സൗണ്ട് ഉണ്ടാക്കും. അപ്പം നിങ്ങൾക്ക് കള്ളനെ പിടിക്കുക. അപ്പം തന്നെ നിങ്ങൾ ഫോണിൻ്റെ അടുത്ത് പോയി നോക്കുക, കാണാം നിങ്ങളുടെ ഫോണ് അവർ ഊരി മാറ്റി കുത്തിണ്ട്. ഓക്കെ അപ്പോൾ അതിന് പറ്റിയൊരു സംഭവമാണ്, ആ സൈറൺ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞൊരു പാസ്വേഡ് ഇല്ല, പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ അത് അവിടെ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കാർ നിങ്ങൾ ഫോൺ എന്തെങ്കിലും ആക്കാനോ കഴിയാം ഒന്നും ചെയ്യില്ല, ഈവൻ ഓഫ് ആക്കാനും പോലും കഴിയില്ല. ഓക്കെ അത് നിങ്ങൾ വരുന്ന വരെ സൈറൺ അടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഉപയോഗിക്കുക, ലിങ്ക് ഇതായി കൊടുക്കുക, എല്ലാം ഡൗൺലോഡ് ചെയ്തു നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നല്ലൊരു നൈസ് പരിപാടിയാണ് ഗൈസ്. ഇതൊരു കിടുക്കാച്ച ആപ്ലിക്കേഷനാണ് ഗൈസ്, ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു അടിപൊളി ആപ്ലിക്കേഷൻ, എൻ്റെ ഹൈപ്പ് കൂട്ടാതെ ആപ്ലിക്കേഷൻ്റെ പേര് പറയാം. ഓൾറെഡി പറഞ്ഞ ഡിസ്പ്ലേ അല്ലാണ്ട് ഓക്കെ എന്ന് സംബന്ധിച്ച് ഇതൊരു 3D ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഓക്കെ ഇപ്പം നിങ്ങളൊരു ബൈക്ക്, ലൈക്ക് ഇപ്പം എൻ്റെ ബൈക്കാണ് നിർത്തിയിട്ട് കഴിഞ്ഞാൽ, എന്നിട്ട് എൻ്റെ ബൈക്കിനെ ചുറ്റി ഞാൻ 2 റൗണ്ട് ഇങ്ങനെ അടിക്കുക. ഈ ഒരു ഇതിൽ ക്യാമറ ഉണ്ട് കേട്ടോ, ഈ ക്യാമറ ഇങ്ങനെ ഓൺ ആക്കിയതിന് ശേഷം ഇങ്ങനെ 2 റൗണ്ട് അടിക്കുക. ഈ എന്താ പറയുക, ആ ഒരു ബൈക്ക് മൊത്തത്തിൽ 3D കാണാനാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ മൊത്തത്തിൽ ബൈക്കിൻ്റെ ചുറ്റും ബൈക്ക് കയ്യിൽ ക്യാമറ പിടിക്കുന്നമാതിരി മൊത്തം ഇങ്ങനെ പോയി 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 2-3 റൗണ്ട് അടിക്കുമ്പോൾ ഇതിലിങ്ങനെ കാണിക്കും. ഓക്കെ ഇതിൽ റെഡി ആണെന്ന് കണ്ടാൽ നിങ്ങൾ ഓക്കെ അടിക്കുക, അതൊന്ന് ജസ്റ്റ് എന്താ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മൊത്തം സംഭവം ഒരു 3D ടെക്നോളജി കാണാൻ കഴിയും. നിങ്ങൾക്ക് സൂം ആക്കാം, സൂം ഇൻ ആക്കാം. ഐ മീൻ ഇപ്പോൾ കോളിംഗ് കേസ് ഇപ്പോൾ ചില സിനിമയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് 3D ആയിട്ട് എല്ലാ സംഭവം കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൂം ചെയ്ത് പോവുക. അങ്ങനത്തെ ഒരു
നിങ്ങൾ ചെയ്തു കൈസ്, ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ സപ്പോർട്ട് അല്ല, എന്നാലും ചെയ്തു നോക്കി. ഒരു കിടുക്കായ സംഭവമാണ്, 3D ആയിട്ട് നിങ്ങൾക്ക് എൻ്റയർ സ്പേസ് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ വേണേൽ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ലിങ്ക് ഇതായത് എടുക്കുക, പോയി നോക്കിക്കോളൂ. ഓക്കെ, അൺനോട്ടിഫിക്കേഷൻ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അൺനോട്ടിഫിക്കേഷൻ. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് രണ്ട് മൂന്ന് വട്ടം എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൂ. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമുക്കിപ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ കളിക്കുക, ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ടടേന്ന് നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ, അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എവിടെ പോയിട്ടാണ് അത് കണ്ടുപിടിക്കുക. പക്ഷേ അറിയാണ്ട് നമ്മൾ ഈ സ്കിപ്പ് ബട്ടൺ അമർത്തി പോകുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും പോണ ഇടയിൽ ആ ഒരു നോട്ടിഫിക്കേഷനും പോയി പോകും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അൺനോട്ടിഫിക്കേഷൻ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ അറിയാതെ ഒരു നോട്ടിഫിക്കേഷൻ അങ്ങനെ പോയി പോയാൽ അതിൽ അൺഡ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്യാൻ കഴിയും. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കുറേ വന്നപ്പോൾ നിങ്ങൾ പെട്ടെന്നുള്ള ഒരു ഇതിൽ ധൃതിയിൽ ഒക്കാണ്ട് ഒഴിവാക്കി പോയി. പിന്നെ നിങ്ങൾക്ക് ഓ മേൻ, അത് ഒഴിവാക്കി പോയി, അത് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നല്ലോ. പിന്നെ നിങ്ങൾ ആപ്പ് എടുക്കും, അവിടെ പോകും, ഇവിടെ പോകും, അങ്ങനെ കുറേ പരിപാടികൾ ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ ചെയ്തിരുന്നു. സോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അൺ നോട്ടിഫിക്കേഷൻ എന്ന സംഭവം ഡൗൺലോഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ചില മെസ്സേജുകൾ, ഐ മീൻ ഡീൽ, നിങ്ങൾ അറിയാണ്ട് പോയി പോയ മെസ്സേജുകൾ അപ്പം നോട്ടിഫിക്കേഷൻ, ഓക്കെ, നോട്ടിഫിക്കേഷൻ അപ്പം റിക്കവർ ചെയ്ത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരും. സോ താല്പര്യം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കേ. കോഫിംഗ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇതെന്ന് സംബന്ധിച്ച് നമ്മുടെ ഫേസ് ഞാൻ പരിചയപ്പെടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഞാൻ പറയാം, ഇപ്പം കുറേ പേര് പുതിയതായിട്ട് വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ, ബാക്കിയെല്ലാം പുതിയതാണ്. ഈ മോഫിൻ എന്ന് പറഞ്ഞ സംഭവം, നമ്മുടെ ഫേസ് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒരു ഫേസ് മാത്രം കൊടുത്താൽ, നിങ്ങളുടെ ഫോട്ടോ കൊടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. അതായത് അവർ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓരോരോ ഗിഫ് അവിടെ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഷാറുഖാൻ ഇങ്ങനെ നിൽക്കുന്നതായാലും അങ്ങനത്തെ ഓരോരോ ഗിഫും കാര്യങ്ങളും ഓൾറെഡി ആയിട്ട് ഉണ്ടാവും. രണ്ട് മൂന്ന് നാല് സെക്കൻഡിനുള്ളിൽ തന്നെ അവർ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് കിടിക്കാച്ച് ഗിഫ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക, ആകെ KB ഉണ്ടാവുള്ളൂ, ഒരു MB കുറവായിരിക്കും. സോ അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനത്തെ ഓരോരോ ടൈപ്പ് പരിപാടികൾ ഒപ്പിക്കുക. എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് ഫ്രണ്ട്സിൻ്റെത്, അന്യത്തിൻ്റെ, ഞാൻ പ്രാങ്ക് വീഡിയോസ്, എനിക്ക് പ്രാങ്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട്, ഇഷ്ടമാണ് കേസ്. പക്ഷേ അതിനുള്ള സമയം സന്ദർഭം കിട്ടുന്നില്ല, കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് ഫോർ ഇറക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ പ്രാങ്ക് പാർട്ട് ഫോർ ആണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കുറേ കിടുക്കാച്ച ആപ്ലിക്കേഷൻ ആണ് ഇത്. സോ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൻ്റെ ഫോട്ടോ, എമ്മൻ്റെ ഫോട്ടോ, അപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുറേ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കളിച്ചു, അടിപൊളിയാണ്. ഓക്കെ, ലിറിക്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്, പക്ഷേ നിങ്ങൾക്ക് ആ പാട്ട് പാടാൻ, ഇത് എനിക്ക് തോന്നുന്നു കൂടുതൽ പെൺകുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ബോയ്സ് പാടാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു പാട്ട് കേൾക്കും, ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ്, സോ നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ പാടുന്നതും അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഓക്കെ, അതായത് അതിൻ്റെ സംഭവം അതേ ട്യൂണിലാക്കി പോകും. ദസ്പാസിയോ ആയാലും ദസ്പാസിയോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പാടും, പക്ഷേ നമ്മൾ പാടുന്നതും അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ലൈക്ക് ട്യൂണ് മാത്രമേ ഒരു ട്യൂണിലിങ്ങനെ പോകും, പക്ഷേ നമ്മൾ വേറെ എന്തൊക്കെ ആയിരിക്കും പറയാം, പക്ഷേ അതാരും തിരുത്താൻ വരില്ല, അവനക്കും അങ്ങനെ അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് അതിലെ ലിറിക്സ് കറക്റ്റായിട്ട് വെക്കുക. നിങ്ങൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഏത് പാട്ട് നിങ്ങൾ എപ്പം കേൾക്കുകയാണെങ്കിൽ ഇതിന് ചെറിയൊരു പോപ്പായി വരും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പാട്ടിൻ്റെ ലിറിക്സ് കറക്റ്റായിട്ട് അത് പാടിനനുസരിച്ച് ഇങ്ങനെ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ലിറിക്സ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ നോക്കാം. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ആ ഒരു പാട്ടിൻ്റെ എല്ലാ ലിറിക്സും അടങ്ങനെ എഴുതി കാണിക്കും ഒരു സംഭവം തൊട്ട് കഴിഞ്ഞാൽ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, കാരണം ഇത് കുറേ പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് തോന്നി, അതുകൊണ്ടാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലിറിക്സോ അല്ലെങ്കിൽ ഈണം കൂടാതെ കറക്റ്റായിട്ട് പാട്ട് പാടുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇത് നോക്കിയോളൂ. ക്രോമാ ലാബ് എന്നാണ് നമ്മൾ അടുത്ത ആപ്ലിക്കേഷൻ്റെ പേര്. ഇതൊരു കിടുക്കാച്ച് ഫിൽറ്റർ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നേവരെ നിങ്ങൾ കാണാത്ത തരത്തിലുള്ള കിടുക്കാച്ച് അമേസിംഗ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സാണ്, ബാക്ക്വേർഡ് പോകണം, അമേസിംഗ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുക. സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കയറിയ ഫോട്ടോ എടുത്തിട്ട് ഒരു ജായ രണ്ട് ലുക്കാണ് ആ ഫോട്ടോ, ഒരു ഒരു മാതിരി മറ്റോടത്തെ ലുക്കാണ്, എടുക്കാൻ അറിയാത്ത ആരും എടുത്താണ് കയറി. ഓക്കെ, അങ്ങനത്തെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വെറൈറ്റി ടൈപ്പ് ഫോട്ടോ എഫക്റ്റൊക്കെ കൊടുത്ത് നിങ്ങൾ എഡിറ്റും ചെയ്യേണ്ട, ഒറ്റ ക്ലിക്ക് തന്നെ കംപ്ലീറ്റ് സംഭവം മൊത്തത്തിലാണ് മാറി നിങ്ങൾ ഹിമാലയയിൽ നിന്ന് എടുത്ത ഫോട്ടോ അല്ലെങ്കിൽ വല്ല ഈജിപ്തിൽ നിന്ന് എടുത്ത ഫോട്ടോൻ്റെ ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്തോക്കാവുന്നതാണ്. കുറേ ഇഷ്ടംപോലെ ഇഷ്ടമുള്ള ചവറല്ലേ. ഓക്കെ, അടിപൊളി ക്വാളിറ്റി ഉള്ള എന്താ പറയുക, കുറേ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ പിനിക്, ഓക്കെ, പിൻസിക്, ഓ പിക്നിക്, ഓ മാൻ മൊത്തം തെറ്റിപ്പോയി, പിക്നിക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. സോ അതുകൂടി പോയി നോക്കാം. അതും എഫക്റ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പല പല എഫക്റ്റും കാര്യം, ഇത് രണ്ടും ഒരേ ആപ്ലിക്കേഷൻ ആണ്, പക്ഷേ രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു തോന്നലി, നിങ്ങൾക്ക് പോയി നോക്കാം. ഓക്കെ, എഫക്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുവോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബ്ലോബ് എന്നാണ് എൻ്റെ പേര്. ഓക്കെ, ബ്ലോബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് എന്താ പറയുക, ഒരു വൃത്തിയുള്ള ലൈവ് വാൾപേപ്പർ എന്ന് പറയാം. അങ്ങനെ മീൻ്റെതും ഡ്രാക്കുളേൻ്റെതും ബൈക്കും അയൺമേനും അങ്ങനത്തെ സംഭവങ്ങളും നല്ല, ഓക്കെ, കംപ്ലീറ്റ് പക്ക വൃത്തിയുള്ള ഒരു ലൈവ് വാൾപേപ്പർ ഉപയോഗിക്കണം. പക്ഷേ ചാർജൊന്നും തീരരുത്, ലൈവ് ആയിട്ട് കാണണം, ചാർജൊന്നും തീരരുത്. അങ്ങനത്തെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. സോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു ആഴ്ച കുറേ ആപ്ലിക്കേഷൻസ് ഇത് ഈ ആഴ്ച റിലീസ് ആയതെന്നല്ലോ. ഓക്കെ, എനിക്കിപ്പം തോന്നി ഞാൻ ഇട്ട് നല്ല ആപ്ലിക്കേഷൻ ആണ് കഴിച്ചത്, എല്ലാവരും ട്രൈ
ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുന്നവർ ഒന്നുകൂടി പറയുകയാണ്, ആവശ്യക്കാർ മാത്രം ചെയ്ത് നോക്കിയത്, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് കണ്ട് എൻ്റർടൈൻ ചെയ്ത് ലൈക്ക് അടിച്ച് പോവാ. ഓക്കെ, ആവശ്യക്കാർ മാത്രം അവളോട് ഇതാ, ഇവരാരെങ്കിലും പൈസ തരുന്നില്ലേ, 10 പൈസ തന്നിട്ടല്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമില്ലേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെന്ന്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ പോയി ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി, ലൈക്ക് അടിക്കുക. ഓക്കെ, സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടുള്ള ബെല്ലൈക്കൺ ടെൻ ടെൻ എന്ന് പറയുക. നാളെ വൈകിട്ട് 5 മണിക്കാണ്. സീ യു, ബൈ ബൈ. സീ യു, ബൈ.